മെട്രോ മാറ്റിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കയർലി തിയേറ്ററിന്റെ മുൻപിലാണ്. അപ്പം ഇത്രയും ദിവസം പറഞ്ഞിരുന്ന ആ സസ്പെൻസ് ത്രില്ലർ ജോഷു എന്ന മൂവി ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ചിത്രത്തിന് ഏറെ പ്രേക്ഷക പിന്തുണയാണ് തുടക്കം മുതലേ കിട്ടിയിരുന്നത്. ഇപ്പോൾ തിയേറ്ററിൽ എത്തുമ്പോൾ അതിൻ്റെ ഓളം നമുക്ക് കാണണമെങ്കിൽ അങ്ങോട്ട് തന്നെ പോകണം. മലയാളത്തിൽ ഒത്തിരി അച്ഛൻ മകൻ കൂട്ടുകെട്ടുകൾ എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും എത്തിയിരിക്കുന്നത്. ഇതിനി മലയാള സിനിമയിലേക്ക് എത്ര ഓളം ഉണ്ടാകുന്നത് കണ്ട് തന്നെ അറിയണം. നമുക്ക് തീർച്ചയായിട്ടും കണ്ടറിയാം. എൻ്റെ പേര് ലോവൽ. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് താമസം. ഒരു 10-18 വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. അനിൽ സാറാണ് എൻ്റെ ഗുരു, അനിൽ നായർ. പിന്നെ സുഹൃത്ത് വാസുദേവിൻ്റെയും സുഹൃത്തേട്ടൻ്റെ ഓപ്പറേറ്റിംഗ് ക്യാമറമാനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പീറ്ററുമായിട്ടുള്ളൊരു പരിചയമുണ്ട്. മഹേഷ് ഏട്ടനാണ് എന്നെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, പീറ്ററുമായിട്ടുള്ളൊരു ബന്ധം. അങ്ങനെയാണ് എനിക്ക് വരുന്നത്. അങ്ങനെയാണ് ഇവർ ഒരു മൂവി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് എന്നെ വിളിക്കുന്നത്. ഇതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കി ഒരു ത്രില്ലിംഗ് മൂവിയാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മൂവിയാണെന്ന് പറഞ്ഞിട്ടാണ്. കാര്യം ഇപ്പോൾ കുട്ടികൾ മിസ്സിങ് ആണല്ലോ, അപ്പോൾ ആ കുട്ടികൾക്ക് തന്നെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ മൂവി പോലെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള എടുത്തിട്ടുള്ളൊരു മൂവിയാണ്. ഇത് എത്രത്തോളം സക്സസ് ആയിരുന്നു ഇനി ഓഡിയൻസാണ് പറയേണ്ടത്. വളരെ നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുട്ടികളുടെ ഒരു സ്കൂളിൽ നിന്ന് വന്ന് കണ്ടപ്പോൾ ഉള്ള ലാസ്റ്റ് ആ ക്ലൈമാക്സിലുള്ള അവരുടെ ഒരു റെസ്പോണ്ട് കണ്ടപ്പോൾ നല്ലൊരു പിള്ളേർക്ക് നല്ല സന്തോഷം തോന്നി. കാര്യം കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അണ്ടർ വാട്ടർ ഇതൊന്ന് മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്. അണ്ടർ വാട്ടർ ഫൈറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അത് നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം എന്ന് തോന്നുന്നു. എന്നാലും നമ്മുടെ ഒരു പരിമിതിക്കുള്ളിൽ അപ്പോൾ കുറച്ച് സമയങ്ങൾ വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ള ടൈം, അതിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റി. മൊത്തത്തിലൊരു ലൈറ്റിങ്ങും അതിൻ്റെ ഒരു എല്ലാവരും ആ ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പീറ്ററിൻ്റെ ഒരു ഇത് വെച്ചിട്ട് പീറ്റർ ഒരു ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളി തന്നെയാണ് അതിൻ്റെ സ്ക്രിപ്റ്റും ചെയ്തത്. അതിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പുള്ളി നന്നായി ചെയ്തു. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഈ സിനിമ കാണണം. നമ്മളെപ്പോലെയുള്ള കുറേ സിനിമാറ്റോഗ്രാഫേഴ്സും കുറേ ഡയറക്ടേഴ്സും ഉണ്ട്, അവരെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ പോയി തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടാൽ മാത്രമേ നമ്മളെപ്പോലെയുള്ളവർക്ക് പിന്നെ ഈ സിനിമയിൽ നിൽക്കാനും നല്ല നല്ല സിനിമ എടുക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യണം. താങ്ക് യു. അപ്പോൾ ഞങ്ങൾ സസ്പെൻസിനൊടുവിൽ ചിത്രം തിയേറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ എന്ത് തോന്നുന്നു ഫസ്റ്റ് ഒരു ഷോയിൽ? സോ ഫസ്റ്റ് രാവിലെ ഞാൻ എണീറ്റപ്പം, ഞാൻ എൻ്റെ മൂവി റിലീസാണെങ്കിലും ഞാൻ നോക്കിയത് അതല്ലായിരുന്നു. നമ്മുടെ കൊല്ലത്ത് ഉള്ള നമ്മുടെ ദേവനന്ദ കുട്ടിയുടെ ഓർമ്മയായിരുന്നു. സോ അത് നോക്കി ഒരു സോ സാഡ് സീനായിരുന്നു, ഭയങ്കര വിഷമമായിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മൂവിയുടെ കാര്യങ്ങളൊക്കെ നോക്കി എടുത്തത്. മൂവി കഴിഞ്ഞു, മൂവി നോക്കി, കുട്ടികളോട് ഇരുന്ന് മൂവി നോക്കി, കുട്ടികൾക്ക് അകത്തു നിന്ന് വന്ന ഒരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എല്ലാ പാരൻസും കുട്ടികളോട് വന്നിരുന്ന് കാണുമ്പോഴേ അത് മനസ്സിലാവും. ക്ലൈമാക്സിൽ കുട്ടികൾ ഉണ്ടാക്കിയ സന്തോഷം, കുട്ടികൾ ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ഓളം, സോ റിയലി ഈ മൂവിനെ അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെ എനിക്ക് പറയാം. അത് എല്ലാവരും കുട്ടികളും പേരൻസുമായിട്ട് കുട്ടികളും പാരൻസുമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ എനിക്ക് പ്രേക്ഷകരെടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊല്ലത്തുണ്ടായ സംഭവം എന്താണ്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബേബിയായിരുന്നു അത് മിസ്സായിപ്പോയി. രണ്ട് കണ്ണ് തുറന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബേബി മിസ്സാവുന്നു. അപ്പോൾ നമുക്ക് രണ്ട് കണ്ണ് പോരാ നമ്മുടെ കുട്ടികളെ നോക്കാൻ. എൻ്റെ മൂവിക്ക് അത് സംഭവിച്ചത് അതാണ്. എൻ്റെ മൂവിക്കകത്ത് ഈ ബേബി മിസ്സാകുന്നത് പാരൻസിന് ഏറ്റവും ഇഷ്ടമുള്ള ബേബിയായിരുന്നു. സോ എങ്ങനെ മിസ്സാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരൻസ് ഇത്രയും ശ്രദ്ധയിൽ ഇരിക്കുമ്പം തന്നെ മിസ്സാകുന്ന ഒരു സിറ്റുവേഷനാണ്. സോ ഇന്നത്തെ കാലത്ത് നമുക്ക് രണ്ട് കണ്ണ് പോരാ നമ്മുടെ കുട്ടികളെ നോക്കാൻ. അത് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നതാണ്, പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് ജോഷു മൂവി. സോ എല്ലാവരും എല്ലാ പേരൻസും വന്ന് ഈ മൂവി കാണുക, കണ്ട് ഒരു അവയർനെസ് ഈ മൂവി കൂടെ ഞാൻ പറയുന്നു, അതെല്ലാവരും മനസ്സിലാക്കുക. സോ പാരൻസും കുട്ടികളും കൂടെ ഒന്ന് മൂവി കാണുക. പ്രത്യേകിച്ച് കുട്ടികൾ കണ്ടില്ലെങ്കിലും പാരൻസ് എല്ലാ പാരൻസും ഈ മൂവി കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ മൂവി കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ പാരൻസ് മനസ്സിലാക്കിയെടുക്കണം, അതെനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ പീറ്റർ സുന്ദർ സാറാണ് നമ്മുടെ കൂടെയുള്ളത്, ചിത്രത്തിൻ്റെ ഡയറക്ടറാണ്. കഥ തിരക്കഥ അങ്ങനെ എല്ലാം ആയിട്ട് ഇപ്പോൾ ചിത്രം വളരെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷക പിന്തുണ, നമ്മുടെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കുട്ടികൾക്കാണ് ചെയ്തതെങ്കിൽ അത്രയും പക്ക കുട്ടികളിൽ നിന്ന് അത്രയും റെസ്പോൺസ് ആണ് ഇപ്പോൾ കിട്ടിയത്, ഞാനത് കണ്ടറിയാം സീരിയസ്ലി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സാർ. താങ്ക് യു.
You are watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.